ബാലചന്ദ്രൻ എന്ന വാക്ക് വളരെ വ്യാപകമായിട്ടുള്ളതാണ്. ധാരാളം പേർക്ക് അങ്ങനെ നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ബാലഭാസ്കർ വളരെ വളരെ അപൂർവത്തിൽ അപൂർവമായിട്ടുള്ള ഒരു പേരായിട്ട് എനിക്ക് തോന്നുന്നു. ബാലഭാസ്കറിൻ്റെ സംസ്കൃതാധ്യാപികയായ അമ്മയാണ് ഈ പേര് തൻ്റെ പ്രിയപ്പെട്ട പുത്രന് നൽകുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഭാസ്കർ അല്ലെങ്കിൽ ഭാസ്കർ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. ബാലഭാസ്കർ ഇളം സൂര്യനാണ്, ഉദിച്ചുയർന്ന ശേഷമുള്ള, അധികം ഉയർന്നു പൊങ്ങാത്ത സൂര്യൻ, അധികം ചൂട് പകരാത്ത, എന്നാൽ ഇളം വെയിലും ഇളം വെളിച്ചവും പ്രദാനം ചെയ്യുന്ന സൂര്യൻ, ഇളം സൂര്യൻ, ബാലസൂര്യൻ. ഈ പേര് എത്രമാത്രം ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായിരിക്കുന്നുവെന്ന് ചിന്തിച്ചു നോക്കിയാൽ നാം ഒരുപക്ഷെ ഷേക്സ്പിയറെ നിഷേധിച്ചേക്കും. പേരിൽ എന്തിരിക്കുന്നു എന്നാണ് ഷേക്സ്പിയർ ചോദിച്ചത്. മഹാപ്രതിഭയായ ഷേക്സ്പിയറുടെ ആ ചോദ്യത്തെ പലപ്പോഴും നമുക്ക് നിരാകരിക്കേണ്ടി വരും. പേരിൽ പലതും ഇരിക്കുന്നുണ്ട്. ബാലഭാസ്കറിനെ സംബന്ധിച്ചിടത്തോളം പേരിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം. പെട്ടെന്ന് ഉദിച്ചു പൊങ്ങി, മധ്യാഹ്ന സൂര്യനാകാൻ കാത്തു നിൽക്കാതെ. സന്ധ്യാസൂര്യന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, സായാഹന സൂര്യനൊക്കെ അവിടെ ഇരിക്കട്ടെ, മധ്യാഹ്ന സൂര്യൻ പോലും ആകാതെ, അത്രയും പ്രായത്തിലേക്ക് ജീവിക്കാതെ, ബാലസൂര്യനായിക്കൊണ്ട് തന്നെ ബാലഭാസ്കർ ഇവിടെ പറഞ്ഞു. ആ വിയോഗത്തിൻ്റെ സ്വഭാവവും വളരെയേറെ നമ്മെ ഞെട്ടിപ്പിക്കുകയും നമ്മെ വളരെയേറെ ദുഃഖിപ്പിക്കുകയും ചെയ്തു. ആകെ കൂടി ആലോചിച്ചു നോക്കിയാൽ ജീവിതം, മരണം, ആകസ്മികത, ശാശ്വതികത്വം, കല, ഇതിനോടെല്ലാം ബന്ധപ്പെട്ട നൂറുകൂട്ടം ചിന്താ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടാണ് ബാലഭാസ്കറിൻ്റെ ദാർശനികമായിട്ടുള്ള ജീവിതവും ദാർശനികമായിട്ടുള്ള വിയോഗവും സംഭവിച്ചിട്ടുള്ളത്. വയലിൻ വിദഗ്ധൻ, സംഗീത വിശാരദൻ, അതായിരുന്നു ബാലഭാസ്കർ. വലിയൊരു സംഗീത വിശാരദൻ, നവീനമായ തരംഗങ്ങൾ തീർത്ത രാഗവേണു. ആ തരംഗങ്ങൾ ഒരു കാലത്തും നമ്മുടെ സമൂഹത്തിൽ നിന്ന് അസ്തമിച്ചു പോവുകയില്ല. എക്കാലവും അത് നിലനിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 17-ാമത്തെ വയസ്സിൽ ചലച്ചിത്ര ഗാനങ്ങൾക്ക് സംവിധാനം ചെയ്യാൻ അവസരമുണ്ടായ ഒരപൂർവ പ്രതിഭ, ഒരുപക്ഷെ സിനിമയിൽ AR റഹ്മാനെ പോലും വിസ്മയിക്കുന്ന തലത്തിലേക്ക് ബാലഭാസ്കർ അല്പകാലം കൂടി ജീവിച്ചിരുന്നുവെങ്കിൽ ഉയരുമായിരുന്നുവെന്ന് പറയുന്നത് അല്പം പോലും അതിശയോക്തിപരമായിരിക്കില്ല. പക്ഷേ ആ അവസരം കിട്ടുന്ന ഒരു സന്നിഗ്ധ സമയത്ത്, സിനിമയിൽ പിടിച്ചു കയറാൻ വലിയ ഒരു പിടുത്തം കിട്ടുന്ന ഒരു സമയത്ത്, ഒരു ഭാഗത്ത് യേശുദാസ്, മറുഭാഗത്ത് ജയചന്ദ്രൻ, മലയാളത്തിന്റെ എക്കാലത്തെയും ഈ വലിയ ഗായകന്മാർ ഈ ചെറുപ്പക്കാരന്റെ സംഗീതം കേട്ട് അത്ഭുതപ്പെടുന്ന ഒരു സമയത്ത്, ഇല്ല സർ, എനിക്ക് സിനിമയിൽ ഭ്രമമില്ല എന്ന് പറയാനുള്ള ആർജവം കാട്ടിയ കലാകാരനായിരുന്നു ബാലഭാസ്കർ. വർണ്ണപ്പൊലിമകളിൽ ഒന്നും ഈ ചെറുപ്പക്കാരന് താല്പര്യമുണ്ടായിരുന്നില്ല. അടിമുടി ആത്മാർത്ഥമായിരുന്നു അദ്ദേഹത്തിന്റെ കല. സിനിമയുടെ വർണ്ണപ്പൊലിമയേക്കാൾ തന്റെ വയലിൻ സാധകതയാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്.